ഹായ് ഫ്രണ്ട്സ്, ഡ്രാൻഡ്ര ഫാമിലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു അടിപൊളി ഈവനിങ് സ്നാക്കാണ്. നമുക്ക് വൈകിട്ട് ചായയുടെ കൂടെ കഴിക്കാം, അല്ലാതെയും കഴിക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു 4-5 കഷ്ണം ബ്രെഡ് പൊടിച്ചെടുത്തു. ആ പൊടിച്ചെടുത്ത് നമുക്കൊരു പാത്രത്തിലേക്ക് ഇടാം. ഇനി വേണ്ടത് വെള്ള അവല്, അത് വെള്ളത്തിൽ കുതിർത്തെടുത്തതാണ്. ഇതും കൂടി നമുക്ക് ഇതിനകത്തേക്ക് ചേർക്കാം. ക്യാരറ്റ് ചെറുതായിട്ട് അരിഞ്ഞത് അതിട്ട് കൊടുക്കാം. മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞത് അതും ഇട്ട് കൊടുക്കാം. കുറച്ച് ഉണക്കമുളക് പൊടിച്ചെടുത്തത്, ചില്ലി ഫ്ലേക്സ്, അതും കൂടി നമുക്ക് ഇതിനകത്തേക്ക് ചേർക്കാം. ഇനി വേണ്ടത് ആവശ്യത്തിന് ഉപ്പ്, അതും ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടി നല്ലതുപോലെ മിക്സ് ചെയ്യാം. നമുക്കിത് കൈകൊണ്ട് കുഴച്ചെടുക്കാം. കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് വളരെ സിമ്പിളാണ് ഇതുണ്ടാക്കാൻ. നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്കാണ്. നമുക്ക് ഇതിൽ നിന്ന് ഓരോ ചെറിയ ഉരുളകൾ എടുത്ത് കുറച്ച് വെള്ളവും കൂടി തൊട്ട് ഉരുട്ടി വീണ്ടും അതിനെ ഒന്ന് പരത്തിയെടുക്കാം. ഇനി ഇതിന് നടുക്കൊരു ഉഴുന്ന വടയുടെ മോഡലിൽ നമുക്കൊരു ഹോൾ ഇടാം. എന്നിട്ട് ഇത് പാത്രത്തിലേക്ക് വയ്ക്കാം. എല്ലാം നമുക്ക് അതുപോലെ ആക്കിയെടുക്കാം. ഉഴുന്ന വടയുടെ ഷേപ്പിൽ നമുക്ക് പരത്തി നടുക്കൊരു ഹോൾ ഇടാം. ഇതുപോലെ നല്ലതുപോലെ സൈഡൊക്കെ നല്ല ഷേപ്പ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ സ്നാക്ക് എല്ലാം ഇങ്ങനെ പരത്തി നടുക്ക് ഹോളൊക്കെ ഇട്ട് വെച്ചു. ഇനി നമുക്കിത് ചൂടായ എണ്ണയിൽ വറുത്ത് കൊതി എടുക്കാം. അങ്ങനെ നമ്മുടെ എണ്ണ ദേ ചൂടായി, നമുക്കിതിനകത്തേക്ക് നമ്മുടെ സ്നാക്ക് വറക്കിട്ട് കൊടുക്കാം. ഒരു സൈഡ് മുരിയുമ്പോൾ നമുക്കിത് മറച്ചിട്ട് കൊടുക്കാം. അങ്ങനെ നമ്മുടെ സ്നാക്കിന്റെ ഒരു സൈഡ് മുരിഞ്ഞു, നമുക്കിത് മറച്ചിട്ട് കൊടുക്കാം. അടുത്ത സൈഡ് നല്ലതുപോലെ മൊരിഞ്ഞിട്ട് നമുക്ക് ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. അങ്ങനെ നമ്മുടെ അവലും ബ്രെഡും കൊണ്ടുള്ള സ്നാക്ക് ഇത് ഇവിടെ റെഡിയായി. നമുക്കിത് ഒരു പ്ലേറ്റിലേക്ക് കോരി മാറ്റാം. ഇതിനിപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഉണ്ടാക്കാം. ഞാനിപ്പോൾ ഈ ഷേപ്പ് കാണിച്ചു എന്നേ ഉള്ളൂ. നിങ്ങൾക്ക് ഏത് ഷേപ്പിലാണോ ഇത് ഉണ്ടാക്കണം, ആ ഷേപ്പിൽ ഇതുണ്ടാക്കാം. ഇതെല്ലാം പ്ലേറ്റിലേക്ക് മാറ്റി ഇനി ബാക്കിയുള്ളതും കൂടി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഞാൻ വീണ്ടും പുതിയൊരു ഷേപ്പിലാണ് ഉണ്ടാക്കുന്നത്. കുറച്ച് നീളത്തിന് കുറച്ച് ഉണ്ടയായിട്ടും ഒക്കെ ആയിട്ടാണ്. ഇനി നമുക്ക് ഇതും കൂടി ഫ്രൈ ചെയ്തെടുക്കാം.
അങ്ങനെ നമ്മുടെ ഈവനിങ് സ്നാക്ക് ഇത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. വൈകിട്ട് ഒരു ചായയുടെ കൂടെയോ ഒരു കട്ടൻ ചായയുടെ കൂടെയോ ഇതൊന്ന് കഴിച്ച് നോക്കിയേ, എന്ത് നല്ല ടേസ്റ്റാണെന്നറിയോ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെയധികം സിമ്പിളാണ്. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരിക്കും എല്ലാവർക്കും ബൈ.